ഒരു നാട് മുഴുവൻ ഇന്നലെ ഉറങ്ങിയിട്ട് പോലും ഉണ്ടാവില്ല ആ പൊന്നുമക്കൾ ജീവന് വേണ്ടി യാചിക്കുമ്പോൾ അടുത്തൊന്നും ഒരു മനുഷ്യൻ പോലും ഉണ്ടായില്ലല്ലോ എന്നവർ വിലപിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ പൊന്നു മക്കളെ ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ ഒന്ന് ഓടി വരില്ലായിരുന്നോ എന്ന് ആ നാട് മുഴുവൻ പരിതപിക്കുകയായിരിക്കും പക്ഷേ അള്ളാഹുവിൻ്റെ വിധി അലങ്കനീയമാണല്ലോ അത് എങ്ങനെ വരും എപ്പോൾ വരും എന്നുള്ള കാര്യത്തിലാണ് നമുക്കൊക്കെ ആശങ്കയുള്ളത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ ആ സംഭവമുണ്ടായത് പതിമൂന്ന് വയസ്സുകാരനായ മുഹമ്മദ് ആഷിറും ഏഴ് വയസ്സ് മാത്രം പ്രായമുള്ള മുഹമ്മദ് ആദിയും സഹോദരന്മാരാണ് അവർ രണ്ടുപേരും സ്ഥിരമായി ഒഴിവ് ദിവസങ്ങളിൽ കുറച്ചപ്പുറത്തുള്ള ടീച്ചറുടെ വീട്ടിലേക്ക് ട്യൂഷൻ ക്ലാസ്സിന് വേണ്ടി പോകാറുണ്ടായിരുന്നു നമുക്കൊക്കെ അറിയാം നമ്മുടെ നാട്ടിൽ മഴ ഇങ്ങനെ കനത്ത് പെയ്യുകയാണ് മലയോര മേഖലകളിലൊക്കെ ഞാൻ പറയേണ്ടതില്ലോ അതിൻ്റെ തീവ്രത ഒന്നുകൂടി ശക്തമായിരിക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ അങ്ങനെ ശക്തമായി പെയ്ത കോഴിക്കോട് താമരശ്ശേരിയിലാണ് ഈ സംഭവം നടക്കുന്നത് ഇന്നലെ ഞായറാഴ്ചയാണ് ഒരു ഒഴിവ് ദിവസം കൂടിയാണ് അതുകൊണ്ട് തന്നെ തൊട്ടപ്പുറത്തുള്ള ടീച്ചറുടെ വീട്ടിലേക്ക് ട്യൂഷന് വേണ്ടി പോവുകയായിരുന്നു ഈ രണ്ട് പറക്കമുറ്റാത്ത പൊന്നുമക്കൾ എന്നാൽ ടീച്ചർ കുറേ നേരം ഇവരെ കാത്തിരുന്നു ഇപ്പോൾ വരും വരും എന്നിങ്ങനെ കരുതിയിരുന്നു കുറേ നേരമായിട്ടും എത്താത്തത് കണ്ടപ്പോൾ അവരുടെ വീട്ടിലേക്ക് ടീച്ചർ വിളിച്ചപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് ഒരുപാട് നേരമായല്ലോ എന്ന് കേട്ടപ്പോൾ അവരെല്ലാവരും ആകെ അങ്കലാപ്പിലായി എന്തു പറ്റിയെന്ന് കരുതി അന്വേഷിച്ചിറങ്ങിയപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിൽ സെപ്റ്റിക് ടാങ്കിന് വേണ്ടി ഒരു വലിയ കുഴി കുഴിച്ചിരുന്നു അതിൻ്റെ സമീപത്ത് ഇവരുടെ ബാഗും ചെരുപ്പും കണ്ടപ്പോൾ അവരാകെ ഞെട്ടി പടച്ചവനെ ആ മക്കൾ ഇതിൻ്റെ അടിയിലെങ്ങാനും പെട്ടിട്ടുണ്ടാവുമല്ലോ എന്ന് വല്ലാതെ വേവലാതിയായി ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി ആളുകൾ മൊത്തം ഓടിക്കൂടി ആ സെപ്റ്റിക് ടാങ്കിൽ മുഴുവൻ വെള്ളം നിറഞ്ഞിരിക്കുകയാണ് ആ മക്കൾ ഒന്നുകിൽ ആരെങ്കിലും ഒരാൾ അതിലേക്ക് വഴുതി വീണു മറ്റേ ആൾ രക്ഷിക്കാൻ വേണ്ടി ചാടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ചെറിയ കുട്ടിക്കാലമല്ലേ കുട്ടികൾക്കൊക്കെ ഒരു സ്വഭാവം ഉണ്ടാകും എവിടെയെങ്കിലും വെള്ളം കണ്ടാൽ കളിക്കുന്ന സ്വഭാവം അങ്ങനെ എന്തെങ്കിലും കളിക്കുന്നതിൻ്റെ ഇടയിൽ വഴുതി വീഴുകയോ ഒക്കെ ആയിരിക്കാം എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും അറിയില്ല കാരണം സമീപത്തൊന്നും ഒരു ക്യാമറയോ അല്ലെങ്കിൽ സംഭവം നടക്കുന്നത് മറ്റാരെങ്കിലും കാണുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഏതായാലും ആളുകളൊക്കെ ഓടിക്കൂടി ആ കുഴിയുടെ അടിയിൽ നിന്ന് അവർക്ക് കിട്ടിയത് ആ രണ്ട് പിഞ്ചോമനകളുടെ ജീവനറ്റ ശരീരമായിരുന്നു അടുത്ത ആശുപത്രിയിലേക്ക് വളരെ വേഗത്തിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് കിട്ടിയത് ഒരു മണിക്കൂർ മുമ്പേ മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പടച്ചവനെ ആ മാതാപിതാക്കൾ ഇതെങ്ങനെ സഹിക്കും ഇവർക്ക് രണ്ട് മക്കളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവരെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ എഴുതാൻ മറക്കരുത് അബ്ദുൽ ജലീൽ എന്ന ഉപ്പ ഹോട്ടലിൽ സപ്ലയറായി ജോലി ചെയ്ത് പോറ്റി വളർത്തിയ മക്കൾ പഠിച്ചവനെ അവർക്കിനി മലയോളം ക്ഷമിക്കാനുള്ള ശക്തി നീ കൊടുക്കണ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിലെല്ലാം ഈ മാതാപിതാക്കളെ ഉൾപ്പെടുത്തണം കാരണം ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് വളർത്തിക്കൊണ്ടുവരുന്ന മക്കൾ വളരെ പെട്ടെന്ന് പടച്ചറബ് അവരെ തിരിച്ചു വിളിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ സങ്കടത്തിൻ്റെ ആഴം അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുകയുള്ളൂ അള്ളാഹു തന്ന സമ്മാനങ്ങളാണ് മക്കൾ എന്ന് പറഞ്ഞാൽ അവൻ ഏത് നിമിഷം വേണമെങ്കിലും തിരിച്ചെടുക്കും അപ്പോഴൊക്കെ നമുക്ക് കൈമുതലാവേണ്ടത് ക്ഷമ എന്ന് പറഞ്ഞ സാധനമാണ് പഠിച്ചവനെ ആ മക്കൾക്കിനി നീ പ്രതിഫലം കൊടുത്ത് സ്വർഗത്തിൽ പാറിപ്പറക്കുന്ന പൂമ്പാറ്റകളാക്കണേ ആ മാതാപിതാക്കൾക്ക് മലയോളം ക്ഷമിക്കാനുള്ള നീ കൊടുക്കണേ മഴ വളരെ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയാണ് ശക്തമായ മഴ പെയ്യുമ്പോൾ സ്കൂളുകൾക്കും കോളേജുകൾക്കുമൊക്കെ അവധി നൽകുന്നത് പാടത്തും പറമ്പത്തുമൊക്കെ പോയി കളിക്കാൻ വേണ്ടിയല്ല അങ്ങനെയാണെങ്കിൽ അവധി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഇങ്ങനെ അവധി ലഭിക്കുമ്പോൾ കുട്ടികൾ മഴയത്ത് പാടത്തുമൊക്കെ കളിക്കാൻ പോകുന്നത് സ്വാഭാവികമാണ് അങ്ങനെ ഒരുപാട് അപകടങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് മാതാപിതാക്കൾ ജാഗ്രത പാലിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്